അസ്സലാമു അലൈക്കും. ഞാനിന്ന് സേമിയ പായസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് കാണിക്കുന്നത്. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വെർമസെല്ലിയാണ്. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യാം. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം വെച്ചെടുക്കുക. ഇനി 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിലേക്ക് വെർമസെല്ലി ഇട്ട് കൊടുക്കുക. നെയ്യിൽ വെർമസെല്ലി നന്നായി വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ബ്രൗൺ കളർ ആയ ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് 3 പാക്കറ്റ് ചെറുതായ മിൽക്കാണ്. മിൽമയുടെ കവർ പാലോ അല്ലെങ്കിൽ സാധാരണ പാലോ ഏത് പാലായാലും യൂസ് ചെയ്യാം. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പാലൊഴിച്ച ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം ചേർത്ത് കൊടുക്കുക. 3 കവർപ്പാലിന് ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. മൂടി വെക്കരുത്. ഈ ടൈമിൽ 1 കപ്പും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ശേഷം വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പായസം റെഡിയായതിന് ശേഷം മാത്രം മൂടി വെച്ചാൽ മതി. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കണം. പഞ്ചസാര ചേർത്ത ശേഷം ഫ്ലെയിം കുറച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നല്ലവണ്ണം തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പം ഞാൻ ഈ പായസത്തിലേക്ക് ചേർത്തിരിക്കുന്നത് 2 ചെറിയ കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 3 സ്പൂൺ പഞ്ചസാര മിക്സിയിൽ ചേർത്തതും കുറച്ച് ഏലക്കായുമാണ്. അപ്പം പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് അണ്ടിയും മുന്തിരിയും ഫ്രൈ ചെയ്തിട്ടിടണം. അപ്പോൾ അതിനാവശ്യമായ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്ത് ചേർത്ത ശേഷം പായസം നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം ചൂടോടെയും കഴിക്കാം, കുറച്ച് ചൂടാറിയ ശേഷവും കഴിക്കാം, ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം. എങ്ങനെ കഴിച്ചാലും സേമിയ പായസം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും. വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.